ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനവും പാലിയേറ്റീവ് കുടുംബസംഗമവും മെയ് 10ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 75ഓളം കിടപ്പ് രോഗികളും അവരെ പരിചരിക്കുന്ന ബന്ധുക്കളും സംഗമത്തിൽ പങ്കെടുക്കും. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. മുദ്ര പതിപ്പിച്ച മൂന്ന് പതിറ്റാണ്ട് എന്ന ശീർഷകത്തിലാണ് പരിപാടി നടക്കുന്നത്. യൂണിറ്റി കൈതക്കാടിന്റെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രോഗവും വാർദ്ധക്യവും മൂലം അവശത അനുഭവിച്ച് വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നവർക്ക് സമാശ്വാസത്തിന്റെ കുളിർസ്പർശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തുന്നത്. ഓർമ്മയ്ക്ക് വേണ്ടി എന്നാണ് ആ നൗഷാദിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രൂപീകരിച്ച പാലിയേറ്റീവും യൂണിറ്റി കൈതക്കാടും പാലിയേറ്റീവും സംയുക്തമായിട്ടാണ് ഈ വർഷം 2023 നടത്താൻ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ വീൽ ചെയറിലുള്ള രോഗികൾ, ഇങ്ങനെയുള്ള എല്ലാ രോഗികൾക്ക് ഒരുപാട് സഹായങ്ങൾ വീട്ടിൽ മെയ് 10ന് ബുധനാഴ്ച കൈതക്കാട് ഷെറഫ് കോളേജിലാണ് സ്പർശൻ 2023 രോഗി ബന്ധുസംഗമം നടക്കുന്നത്. ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അബ്ദുൽ അസീബ് വി കെ, വർക്കിംഗ് ചെയർമാൻ കൃഷ്ണൻ പത്താനത്ത്, സി എം സി സിദ്ദിഖ് അലി, അസ്ലം കൈതക്കാട്, എം സി ജലീൽ, റിയാസ് വി കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.